നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മലയോര ഹൈവേയിലൂടെയുള്ള യാത്ര അതികഠിനം. ടാറിംഗ് നിർമ്മാണം നടക്കാത്ത മേഖലകളിൽ പൊടി ഉയർന്നു പോകുന്നതാണ് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. നിർമ്മാണ പ്രവർത്തകർ യഥാസമയം വെള്ളം ഒഴിക്കാത്തതാണ് പൊടി ഉയരാൻ കാരണം. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ടാറിംഗ് പ്രവർത്തനമടക്കം നടന്നെങ്കിലും ചിലയിടങ്ങളിൽ ടാറിംഗ് നടന്നിട്ടില്ല. ഈ മേഖലയിലാണ് പൊടി വലിയ തോതിൽ ഉയർന്നു പൊങ്ങുന്നത്. പൊടി കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഈ രോഗി അസുഖമുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് തലകറക്കം വരെ ഉണ്ടായി. ഈ കാശുദാസം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ അവർ വെള്ളം ഒഴിച്ച് ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും വല്ലപ്പോഴും ഒഴിക്കായിരിക്കും, അതുകൊണ്ട് തന്നെ പ്രയോജനം. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതുപോലുള്ള യഥാസമയം വെള്ളം ഒഴിക്കാത്തതാണ് പൊടി ഉയർന്നു പോകാൻ പ്രധാന കാരണം. ഒപ്പം ശക്തമായ വെയിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ പൊടിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. വാഹനയാത്രക്കാർക്ക് മാത്രമല്ല സമീപത്തെ വ്യാപാരശാലകൾക്കും പൊടി ശല്യം വലിയ ബുദ്ധിമുട്ടാണ് സമ്മാനിക്കുന്നത്. പൊടി എന്ന് പറഞ്ഞാൽ ഈ കടയ്ക്കകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. വണ്ടികളൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ വാഹനങ്ങൾ, ബൈക്ക് അതുപോലെ ചെറിയ വണ്ടികളൊക്കെ പോകുമ്പോൾ അവർക്ക് സ്കൂട്ടികളൊക്കെ പെണ്ണുങ്ങളൊക്കെ പോകുന്നത് ഇതെല്ലാം ഭയങ്കര. മുൻപ് സമാനമായ രീതിയിൽ പൊടിയുയർന്നതോടെ കൃത്യമായി വെള്ളമൊഴിക്കണമെന്ന് ജില്ലാ ഭരണകൂടമടക്കം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിർമ്മാണ കരാറുകാർ ആദ്യം ഇക്കാര്യം പാലിച്ചെങ്കിലും പിന്നീട് പൊടിയുള്ള ഭാഗങ്ങളിൽ വെള്ളം നനയ്ക്കാൻ കൃത്യത കാണിക്കുന്നില്ല. ഇതോടെ വലിയ തോതിലുള്ള പൊടിപടലങ്ങളിലൂടെ വേണം ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ. ഇത് യാത്രക്കാരെയും ദുരിതത്തിലാക്കുകയാണ്. അടിയന്തരമായി അധികൃതർ ശ്രദ്ധയിലെത്തി പൊടിയുയരുന്ന ഭാഗങ്ങളിൽ കൃത്യമായി വെള്ളം നനയ്ക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.